അപ്പോൾ ഈ രണ്ട് വണ്ടികളിൽ എഞ്ചിൻ വൈബ്രേഷൻ ഏറ്റവും കുറവുള്ള വാഹനം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 3 സിലിണ്ടർ എഞ്ചിനിൽ പരീക്ഷിക്കാം. ഇത് സുസുക്കിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. ഇത് സുസുക്കിയുടെ ഓൾട്ടോ കേട്ടൺ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ സ്വിഫ്റ്റിൽ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്, അതുപോലെ തന്നെ ഓൾട്ടോ കേട്ടണിൽ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമുക്കറിയാം 3 സിലിണ്ടർ എഞ്ചിന് വൈബ്രേഷൻ കൂടുതലായിരിക്കും, എന്നാൽ 4 സിലിണ്ടർ എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനെ അപേക്ഷിച്ച് വൈബ്രേഷൻ കുറവായിരിക്കും. അപ്പോൾ ആ വൈബ്രേഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നവരുടെ ചെറിയൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ രണ്ട് വണ്ടികളിൽ എഞ്ചിൻ വൈബ്രേഷൻ ഏറ്റവും കുറവുള്ള വാഹനം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ രണ്ട് വാഹനങ്ങളും പെട്രോൾ വേരിയന്റ് ആണ്. അപ്പോൾ ഏത് വാഹനത്തിനാണ് വൈബ്രേഷൻ കൂടുതൽ അല്ലെങ്കിൽ വൈബ്രേഷൻ കുറവ് എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എഞ്ചിന്റെ പുറത്ത് ഈ ഒരു വെള്ളമൊഴിച്ച ഗ്ലാസ് അതിന്റെ പുറത്ത് വച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അനക്കം മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഏത് എഞ്ചിനാണ് വൈബ്രേഷൻ കൂടുതൽ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യം 3 സിലിണ്ടർ എഞ്ചിനിൽ പരീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എയർ ഫിൽട്ടറിന്റെ കേസിന്റെ പുറത്തേക്ക് വെള്ളമൊഴിച്ച ഗ്ലാസ് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ എഞ്ചിൻ വൈബ്രേഷൻ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് ആ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ വൈബ്രേഷൻ കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് സ്വിഫ്റ്റിൽ ചെയ്ത് നോക്കാം. ഈ സെയിം എക്സ്പെരിമെന്റ് നമുക്ക് സ്വിഫ്റ്റിൽ ചെയ്ത് നോക്കാം. സ്വിഫ്റ്റ് 4 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മളിപ്പോ ചെയ്ത എക്സ്പെരിമെന്റ് ചെയ്ത വാഹനം 3 സിലിണ്ടർ എഞ്ചിനാണ്. നമുക്ക് സ്വിഫ്റ്റിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ്റെ പുറത്തും ഈ ഒരു വെള്ളമൊഴിച്ച ഗ്ലാസ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ മോനെ, ഒരു തരി വൈബ്രേഷൻ ഇല്ല, ഗ്ലാസ് അനങ്ങുന്ന പോലില്ല. 4 സിലിണ്ടർ ഒരു ചെറിയ പാളിച്ച് പറ്റി ആ ഗ്ലാസ് അറ്റത്ത് കൊണ്ട് വെച്ചിട്ട് ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ് താഴെ പോയത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കൃത്യമായിട്ട് കാണാൻ സാധിക്കും, ഒരു ശക്കലം ഒരു അല്പം വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ഗ്ലാസ് അവിടെ നിന്ന് അനങ്ങുന്ന പോലുമില്ല. ആ വെള്ളത്തിന് ചെറുതായ ഒരു വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ 3 സിലിണ്ടർ എഞ്ചിനിൽ നമ്മൾ വച്ചപ്പോൾ, ഇപ്പോൾ ആ വീഡിയോ കാണിക്കാം. അപ്പോൾ 3 സിലിണ്ടർ എഞ്ചിനും 4 സിലിണ്ടർ എഞ്ചിനും തമ്മിലുള്ള എഞ്ചിൻ വൈബ്രേഷൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങളെ കാണിക്കണം എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചത്.